ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് വയർലെസ് മീഡിയ. മികച്ച ഗ്രാഫിക് ഡിസൈൻ വർക്കുകൾക്കായി അഡോബി ഫോട്ടോഷോപ്പ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കാത്തവർ വളരെ വിരളമായിരിക്കും. ഇന്ന് ഗ്രാഫിക് ഡിസൈൻ വർക്കുകൾക്കും ഫോട്ടോ എഡിറ്റിംഗിനുമായി ഒരുപാട് ആപ്ലിക്കേഷനുകൾ ലഭ്യമാണെങ്കിലും ഫോട്ടോഷോപ്പിനോട് കിടപിടിക്കുന്നതായുള്ള ഒരു സോഫ്റ്റ്വെയറും ഇതുവരെ വന്നിട്ടില്ല. അത്രയധികം ഫീച്ചറുകൾ ഫോട്ടോഷോപ്പ് നമുക്ക് ഓരോ വേർഷനിലൂടെയും നൽകുന്നുണ്ട്. പലരും ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ വിവിധ വേർഷനുകളിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ചിലർ പുതിയ അപ്ഡേഷനുകൾ കാര്യമാക്കാതെ പഴയതിൽ തന്നെ സമയമെടുത്ത് കംഫർട്ടായി വർക്ക് ചെയ്യുന്നു. ചിലർ പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ പുതിയ ക്രിയേഷൻ നിർമ്മിക്കുന്നു. എന്നിരുന്നാലും ഏത് വേർഷനിലും വർക്കുകൾ വളരെ കംഫർട്ടായി ചെയ്യാൻ സാധിക്കുന്നു എന്നത് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകതയാണ്. ഏതൊക്കെ വേർഷനുകളാണ് ഫോട്ടോഷോപ്പിനുള്ളത്, ഏത് വേർഷനാണ് മികച്ചു നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ലെറ്റ്സ് ഗോ ടു വീഡിയോ. അഡോബി ഫോട്ടോഷോപ്പ് എന്ന സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ ഡിസൈൻ മേഖലയിൽ ഏകദേശം 1990 മുതൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇന്ന് ഈ സോഫ്റ്റ്വെയർ 20+ വേർഷനുകളിലായി 26 ഭാഷകളിൽ അഡോബി റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ വേർഷനിലും വർക്ക് ചെയ്താൽ ലഭിക്കുന്ന എക്സ്പീരിയൻസ് വളരെയധികം വ്യത്യസ്തമായതാണ്. ഫോട്ടോഷോപ്പിൽ ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും പുതിയ പതിപ്പ് ക്രിയേറ്റീവ് ക്ലൗഡ് 2022 ആണ്. ഒട്ടേറെ പുതിയ ഫീച്ചറുകളുമായാണ് ഈ ഒരു വേർഷനിലും ഫോട്ടോഷോപ്പ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് അവതരിപ്പിച്ച പല വേർഷനുകളും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫീച്ചറുകൾ ഈ ഒരു അപ്ഡേഷനിൽ കാണാൻ സാധിക്കുന്നതാണ്. ഓരോ വേർഷനിലും നാം എന്തൊക്കെ അപ്ഡേഷനുകൾ ആഗ്രഹിക്കുന്നുവോ അത്തരത്തിലുള്ള മാറ്റങ്ങളോട് കൂടിയാണ് ഫോട്ടോഷോപ്പ് പൊതുവെ ഓരോ പുതിയ അപ്ഡേറ്റുകളും കൊണ്ടുവരാറുള്ളത്. ഇനി ഇതിന്റെ ഓരോ വേർഷൻ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ഫോട്ടോഷോപ്പ് ആദ്യകാലത്ത് റിലീസ് ചെയ്തത് ഫോട്ടോഷോപ്പ് 1 മുതൽ 7 വരെയുള്ള സീരീസ് ആയിക്കൊണ്ടായിരുന്നു. ആ ഒരു സീരീസിൽ ഏറ്റവും പോപ്പുലർ ആയ ഒരു വേർഷൻ ആയിരുന്നു അഡോബി ഫോട്ടോഷോപ്പ് 7. ഇന്നും ഈ ഒരു വേർഷനിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങളെ കാണാൻ സാധിക്കുന്നതാണ്. കൂടുതൽ ഗ്രാഫിക് സപ്പോർട്ട് ആവശ്യമില്ലാതെ തന്നെ വളരെ ഈസിയായി കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു എന്നത് തന്നെയാണ് ഈ ഒരു വേർഷനിൽ ഇപ്പോഴും യൂസറെ പിടിച്ചിരുത്തുന്നത്. അതിനുശേഷം ഫോട്ടോഷോപ്പ് കൊണ്ടുവന്ന മറ്റൊരു അപ്ഡേറ്റ് ആയിരുന്നു ക്രിയേറ്റീവ് സ്യൂട്ട് എന്നുള്ള സീരീസ്. ഈ ഒരു സീരീസിലാണ് പിന്നീടുള്ള അപ്ഡേഷൻസ് ഫോട്ടോഷോപ്പ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു സീരീസിൽ CS1 മുതൽ CS6 വരെയുള്ള വേർഷനാണ് ഫോട്ടോഷോപ്പ് അവതരിപ്പിച്ചത്. അതിൽ തന്നെ CS3 എന്നുള്ള വേർഷനും CS6 എന്നുള്ള വേർഷനുമാണ് കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ച സോഫ്റ്റ്വെയർ ആയി മാറിയത്. ഇതിനുശേഷമാണ് കൂടുതൽ ഗ്രാഫിക് സപ്പോർട്ടോടുകൂടി ഫോട്ടോഷോപ്പ് ക്രിയേറ്റീവ് ക്ലൗഡ് എന്നുള്ള സീരീസ് അവതരിപ്പിക്കാൻ തുടങ്ങിയത്. ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനാണിത്, ക്രിയേറ്റീവ് ക്ലൗഡ് വേർഷനുകൾ. ക്രിയേറ്റീവ് ക്ലൗഡ് വേർഷനുകൾ 2013-14 കാലഘട്ടത്തിലായിരുന്നു ഫോട്ടോഷോപ്പ് ആദ്യമായി അവതരിപ്പിച്ചത്. അതിനുശേഷം ഓരോ വർഷങ്ങളിലായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് വന്ന വേർഷനുകളൊക്കെ ഏത് വർഷമാണോ റിലീസായത് ആ വർഷത്തിലെ നമ്പറിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. CC 2014, 2015, 2017, 2018, 2019, 2020 ഇങ്ങനെ തുടങ്ങി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയുള്ള ഫോട്ടോഷോപ്പ് 2022 വരെയുള്ള വേർഷനുകൾ ലഭ്യമാണ്. ഈ ഒരു സീരീസിൽ തന്നെ CC 2019 മുതൽ ഇറങ്ങിയ ഫോട്ടോഷോപ്പ് വേർഷനുകൾ, അതായത് അവസാനത്തിൽ ഇറങ്ങിയ 3 വേർഷനുകളിൽ കീബോർഡ് ഷോർട്ട് കീസിൽ ഒരുപാട് ഡിഫറൻസ് ഫോട്ടോഷോപ്പ് വരുത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോർട്ട് കീകളാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പഴയ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ശീലിച്ചവർക്ക് പെട്ടെന്ന് പുതിയ വേർഷൻ ഉപയോഗിച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിൽ കൂടി 1-2 വർക്കുകളിലൂടെ തന്നെ മാറ്റങ്ങൾ വഴങ്ങുന്ന രീതിയിലാണ് പുതിയ അപ്ഡേഷനുകളൊക്കെ ഫോട്ടോഷോപ്പ് വരുത്തിയിരിക്കുന്നത്. പുതിയ പതിപ്പിൽ കൂടുതലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫീച്ചറുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവതരിപ്പിച്ചത്. ഈ ഒരു ഫീച്ചറുകൾ ഓരോ വർക്കും കൂടുതൽ ക്രിയേറ്റീവ് ആക്കാൻ കഴിയുന്നുവെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യാനും അതിനാവശ്യമായ മാറ്റങ്ങൾ വരുത്താനും സാധിക്കും. ഏതൊരു മേഖലയിലുള്ളവർക്കും വ്യത്യസ്തമായ ഡിസൈനുകൾ ചെയ്യാൻ ഈ ഒരു സോഫ്റ്റ്വെയർ സഹായിക്കുമെന്ന് നിസ്സംശയം പറയാം. അല്പം താല്പര്യവും അഭിരുചിയും ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ ലേൺ ചെയ്തെടുക്കാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയർ ആണിത്. ഈ ഒരു സോഫ്റ്റ്വെയറിൽ കൂടുതൽ സ്കിൽ നേടാൻ താല്പര്യമുള്ളവർക്ക് വയർലെസ് മീഡിയ അക്കാദമിയിലൂടെ സാധ്യമാകുന്നതാണ്. അതിനായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് കരുതുന്നു. തീർച്ചയായും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരേക്കും സൈനിങ് ഓഫ് വയർലെസ് മീഡിയ.